ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പൂജയും അർജുനും കൂടി അരുണിമാമയെ കാണാൻ, അതായത് ഇന്ദുലേഖ മരത്തെ കാണാനായിട്ട് സൂര്യപ്രഭയിലേക്ക് എത്തുകയാണ്. ഇതേ സമയം നമ്മുടെ നന്ദഗോപൻ സാറിൻ്റെ വീട്ടിലാണെങ്കിൽ നന്ദഗോപൻ സാറ് അനുകുട്ടിക്ക് നന്ദഗോപൻ സാറിൻ്റെ സ്വത്ത് മുഴുവൻ എഴുതി കൊടുക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൂജയും അർജുനും സൂര്യപ്രഭയിൽ എത്തുകയാണ്. എന്നാൽ സൂര്യപ്രഭയിൽ എത്തുമ്പോഴേക്കും സൂര്യപ്രഭയുടെ മാനേജറായ ആദിത്യൻ വന്നിട്ട് പറയും, ഇത് കണക്ക് പൂജ മാത്രം ഇപ്പോൾ തൽക്കാലം അങ്ങോട്ടേക്ക് പോയാൽ മതി, ഇന്ദുലേഖ മേഡം ഇപ്പോൾ കുറച്ച് നോർമലായിട്ട് ചിലപ്പോൾ പെരുമാറാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇപ്പോൾ അർജുൻ അങ്ങോട്ടേക്ക് പോകണ്ട, പൂജ പോയിട്ട് എന്താണെന്ന് നോർമലായിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ അർജുനും കൂടെ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ പൂജയാണെങ്കിൽ നമ്മുടെ ഇന്ദുലേഖ മേഡത്തെ കാണാനായിട്ട് ഇങ്ങനെ പോകുകയാണ്. പൂജ ഇന്ദുലേഖ മേഡത്തെ കാണാനായിട്ട് പോകുന്നതും ഇന്ദുലേഖ മേഡത്തിന്റെ ഓർമ്മകളൊക്കെ തിരിച്ചു വരാനായിട്ട് സ്വാമിജി അവിടെ ഓരോ ചികിത്സകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂജ ചെന്നിട്ട് നോക്കുമ്പോഴേക്കും ഇന്ദുലേഖ മേഡം കടക്കുകയാണ്. മുഖം കാണാൻ വയ്യ. സ്വാമിജിയാണെങ്കിൽ ഇന്ദുലേഖ മേഡത്തോട് പതുക്കെ എണീക്കാൻ പറയും. അങ്ങനെ പതുക്കെ ഇന്ദുലേഖ മേഡം എണീക്കുമ്പോഴേക്കും പൂജയാണെങ്കിൽ ഇന്ദുലേഖ മേഡത്തെ കാണുന്നു. അതോടെ പൂജയ്ക്ക് ഒന്നും മിണ്ടാനാക്കുന്നില്ല, കാരണം അരുണിമാമയാണല്ലോ അത്. അങ്ങനെ പൂജയാണെങ്കിൽ അരുണിമാമയെ ഇന്ദുലേഖ മഠത്തെ കാണാൻ നിൽക്കാതെ അവള് സന്തോഷത്തോടെ അവിടെ നിന്ന് ഓടിപ്പോകും. ഓടി അർജുൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ അർജുൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൾക്ക് ഒന്നും പറയാനാക്കുന്നില്ല. അർജുനെയും പിടിച്ചോണ്ട് ഇന്ദുലേഖ മഠത്തിൻ്റെ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ അർജുനും ഇന്ദുലേഖ മഠത്തെ നേരിട്ട് കാണുകയാണ്. അവർ രണ്ടുപേരും ഇന്ദുലേഖ മഠത്തെ കാണാതെ ആദിത്യനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് സംസാരിക്കും. ഇതണക്ക് ഞങ്ങൾക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. ഇന്ദുലേഖ മഠത്തെ പറ്റിയൊക്കെ ആദിത്യനോട് ചോദിക്കും. ഇന്ദുലേഖ മഠത്തെ എങ്ങനെയാണ് കിട്ടിയത്, അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റി എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം ആദിത്യനാണെങ്കിൽ പറയും, നിനക്ക് 20 വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ദുലേഖ മേഡം ആക്സിഡന്റ് പറ്റി വലിയ സ്വാമിയുടെ കിട്ടിയത്. പക്ഷേ അവരെ പറ്റിയുള്ള ഒരു വിവരങ്ങളും അറിയത്തില്ല, പേര് പോലും എന്താണെന്നൊന്നും അറിയത്തില്ല എന്ന് പറയും. അപ്പം അർജുനാണെങ്കിൽ ഇതണക്ക് ആദിത്യനോട് പറയും, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ സ്വാമിയെ ഇങ്ങോട്ടൊന്ന് വിളിക്കും, ഞങ്ങൾക്ക് സ്വാമിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാരണം 20 വർഷങ്ങൾക്ക് മുമ്പ് അപകടത്തിൽപ്പെട്ട് ഞങ്ങളെല്ലാം മരിച്ചു എന്ന് വിചാരിച്ച അരുണിമാമയാണ് ഇപ്പോൾ ഇന്ദുലേഖ മേഡത്തെ ഏടായി ഇവിടെ നിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അപ്പോൾ സ്വാമിജി ഒന്ന് വിളിക്കാൻ പറയും, ഞങ്ങൾക്കൊന്ന് സംസാരിക്കണമെന്ന് പറയും. അങ്ങനെ സ്വാമിജി വരുന്നു. സ്വാമിജി വരുമ്പോഴത്തേക്കും ഇന്ദുലേഖ മേഡാണെങ്കിൽ പൂജ വന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും, അപ്പോൾ ആദിത്യൻ പറയും, ഞാനിപ്പോൾ വിളിച്ചിരുന്നു, അവരിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. അങ്ങനെ സ്വാമിജിയാണെങ്കിൽ അർജുനും പൂജയും സ്വാമിജിയും ആദിത്യനോട് മാറി നിന്ന് സംസാരിക്കുകയാണ്. സ്വാമിജിയോട് അർജുനാണെങ്കിൽ സ്വാമിജിയോട് ഇതണക്ക് ഇന്ദുലേഖ മഠത്തിനെ എവിടെ നിന്നാണ് കിട്ടിയതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ വലിയ സ്വാമിക്ക് ഇതണക്ക് ഇന്ദുലേഖ മഠത്തെ 20 വർഷങ്ങൾക്ക് മുമ്പ് ആക്സിഡന്റ് പറ്റിയാണ് കിട്ടിയത്. ആ സമയത്ത് അവർ, അതായത് അവരെ ആരാണെന്നുള്ളതിനുള്ള ഒരു ഐഡന്റിറ്റി ഇല്ലായിരുന്നെന്ന് പറയും. അപ്പോൾ അർജുൻ പറയും, ഇതണക്ക് ഇത് ഞങ്ങളുടെ അന്യമാമയാണ് തന്നെയാണ്, ഇന്ദുലേഖ മഠത്തിന് എപ്പോഴാണ് എന്നാണ് കറക്റ്റായിട്ട് ആക്സിഡന്റ് പറ്റിയത്, അല്ലെങ്കിൽ ഇന്ദുലേഖ മഠത്തിന് എവിടെ നിന്നാണ് ആക്സിഡന്റിൽ നിന്ന് കിട്ടിയത് എന്നൊക്കെ അറിയാൻ കഴിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പിക്കാൻ പറ്റും, ഇത് അരുണിമാമ തന്നെയാണ്. അപ്പോൾ സ്വാമിജി പറയും, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഇന്ദുലേഖയുടെ അരുണിമാമ തന്നെ ആയിരിക്കാം ഞാൻ വഴി. അതാണല്ലോ പൂജയെ ഒരു നിമിത്തം പോലെ ഇവിടെ എത്തിച്ചതും, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരിക്കും ദൈവം തന്നെ പൂജയെ ഒരു നിമിത്തം പോലെ ഇവിടെ എത്തിച്ചതെന്നൊക്കെ സ്വാമിജി പറയുകയാണ്. പൂജയാണെങ്കിൽ ഇന്ദുലേഖ മഠത്തെ കാണട്ടെ എന്ന് ചോദിക്കുമ്പോൾ സ്വാമിജി പറയും, തൽക്കാലത്തേക്ക് ഇന്ദുലേഖ മേഡം അരുണിമാമയാണെന്നോ അല്ലെങ്കിൽ എന്നും നിങ്ങൾ പെരുമാറാലും ഇപ്പോഴുള്ള ഇന്ദുലേഖ മേഡത്തിനോട് എന്ന പോലെ അവരോട് പെരുമാറാവുള്ളൂ. കാരണം അവരുടെ ആ ഒരു ഓർമ്മകൾ തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള ചികിത്സകൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് ഇത്തിരി സ്ട്രെസ് കൊടുക്കരുത്. കാരണം ഇപ്പോൾ ഒരു പൂജയോട് അവർക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. പൂജയാണ് ഒരു നോർമൽ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് കൂടുതൽ എന്തെങ്കിലുമൊക്കെ അവരുടെ മനസ്സിനെ ഇതാക്കിയിട്ട് പൂജയോടുള്ള ഇഷ്ടം നഷ്ടപ്പെടാൻ അത് ചിലപ്പോൾ കാരണമായേക്കാന്ന് പറയും. പൂജ പറയും, ഇതണക്ക് നമുക്ക് എല്ലാവരെയും വീട്ടിലുള്ള എല്ലാവരെയും ഇങ്ങോട്ട് വിളിച്ചാലും അരുണിമാമ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടെന്ന് പറയുമ്പോഴേക്കും സ്വാമിജി പറയും, അതൊന്നും ഇപ്പോൾ വേണ്ട, അതെല്ലാം വിധി പോലെ നടക്കട്ടെ. ഇന്ദുലേഖ മഠത്തിൻ്റെ ആ ഒരു ഓർമ്മശക്തി തിരികെ കിട്ടട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കട്ടെ എന്ന് പറയുകയാണ്. ഇന്ദുലേഖ മഠത്തെ കാണാനായിട്ട് പൂജ അർജുൻ ആദ്യം പോകണ്ട, പൂജ പോകാൻ പറയും. അങ്ങനെ പൂജയാണെങ്കിൽ ഇന്ദുലേഖ മഠത്തെ കാണാനായിട്ട് പോകുകയാണ്. ഇന്ദുലേഖ മഠത്തെ പോയി കാണുകയും കാണുമ്പോൾ ഇന്ദുലേഖ മഠത്തിന് പൂജയെ കാണുന്നത് ഒത്തിരി സന്തോഷമാകും. ഇന്ദുലേഖ മഠാണെങ്കിൽ പൂജയെ കെട്ടിപ്പിടിക്കും, പൂജയും ഓടിപ്പോയി കെട്ടിപ്പിടിക്കും. ഇതും കണ്ടുകൊണ്ട് അർജുൻ ഇങ്ങോട്ട് വരികയാണ്. ഇന്നത്തെ എപ്പിസോഡിന്റെ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിന്റെ സ്റ്റോറിയുമായി വീണ്ടും കാണാം. ബൈ.